5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി. പദ്ധതിയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും. നമ്മുടെ നാട്ടിൽ ചികിത്സയ്ക്ക് ആയിട്ടുള്ള പണം ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. മാരക രോഗങ്ങളും ആയി സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുമ്പോൾ ഭീമമായ തുകയാണ് ഈടാകുന്നത്. മാത്രമല്ല, ഇനി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഏജൻസികൾ ഇതിനും തുക ഈടാക്കുന്നുണ്ട്. കൂടാതെ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും ഇത് പ്രയോജനം ആകണമെന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് മിഷൻ എന്നത്. ഈ പദ്ധതിയിലേക്ക് അംഗങ്ങളാകുവാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ പദ്ധതി പ്രകാരം കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കും. ഗവൺമെന്റ് ആശുപത്രികളിൽ മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലും ഒരു ഇൻഷുറൻസ് സേവനം ലഭ്യമാണ്. ദരിദ്രരും ദുർബലരുമായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു സർക്കാർ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ വേണ്ടി ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നീ രേഖകൾ സഹിതം ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ നിന്ന് സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി യോഗ്യത നേടിയ കുടുംബത്തിനാണ് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭ്യമാവുക. ഇൻഷുറൻസ് പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത, ഇതിന് ഇനവും പ്രായവും പ്രശ്നമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതു പ്രായത്തിലുള്ള ആളുകൾക്കും ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നു. ഏറ്റവും പുതിയ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് ഡാറ്റ പ്രകാരം ദരിദ്രരും ദുർബലരുമായ 10 കോടി കുടുംബങ്ങളെ PMJAY കവർ ചെയ്യുന്നു. യോഗ്യരായ കുടുംബങ്ങളുടെ ലിസ്റ്റ് പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ മൂല്യനിർണയ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് തയ്യാറാക്കും. ലിസ്റ്റിൽ പേരുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ PMJAY ആനുകൂല്യങ്ങൾ അർഹതയുള്ളൂ. കൂടാതെ 2018 ഫെബ്രുവരി 28 വരെ സജീവമായ RSBY കാർഡുള്ള ഏതൊരു കുടുംബത്തിനും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കുടുംബത്തിന്റെ വലിപ്പത്തിനും അംഗങ്ങളുടെ പ്രായത്തിനും പരിധിയില്ല. ഇത് എല്ലാ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും മുതിർന്ന പൌരന്മാർക്കും കവറേജ് ലഭിക്കുമെന്ന് ഉറപ്പിക്കും. ഈ ഒരു ഇൻഷുറൻസ് സേവനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പട്ടികയിൽ നിന്ന് ഏതൊരു ഹോസ്പിറ്റലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. അപേക്ഷകൾ ഓഫ്ലൈൻ ആയോ ഓൺലൈൻ ആയോ നൽകുവാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകളുമായി ചെന്ന് ഗവൺമെന്റ് ആശുപത്രികളിൽ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നവർ www.pmjay.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ദരിദ്രരും ദുർബലരുമായ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നീ രേഖകൾ സഹിതം സമർപ്പിക്കുന്ന എല്ലാ അപേക്ഷകൾക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. എന്നാൽ ആ അപേക്ഷകൾ പരിശോധിച്ച് സർക്കാർ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ അപേക്ഷകൾ ഓപ്ഷൻ ഷെയർ ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ ഷെയർ ചെയ്ത് ചെയ്യുവാനും.